ഉം സകാത്തും ഹജ്ജൊക്കെ ചെയ്തു കലിമ ചൊല്ലുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗം കിട്ടുമോ? കിട്ടൂല എന്നാ എന്തു പറയണം? വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹു കൊടുത്ത സ്ഥാനമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ അത് പറയണ്ടേ? ഹബീബിൻ്റെ പേര് പറയണ്ടേ? അഷ്ഹദു അല്ലാ ഇലാഹ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് തവണ പറഞ്ഞാൽ പിന്നെ പറയണ വാക്കെന്താ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് രണ്ട് തവണ പറയണം. നിസ്കരിക്കുമ്പോൾ ഹബീബിൻ്റെ പേര് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിനെ ഹബീബിനെ ഓർക്കണം, റമദാനിൽ ഓർക്കണം, അറഫദിനങ്ങളിൽ ഓർക്കണം, സക്കാത്ത് ഓർക്കണം, സദഖ ചെയ്യുമ്പോൾ ഓർക്കണം, നിസ്കരിക്കുമ്പോൾ ഓർക്കണം, എല്ലായിടത്തും ഹബീബില്ലേ. വറഫഅനാ ലക ദിക്റ, അങ്ങയുടെ സ്ഥാനം നബിയെ നാം വാനോളം ഉയർത്തിയിരിക്കുകയാണ്. എന്തേ അവിടുന്ന് കിബിർ കാണിച്ചില്ല, ഉജുബ് കാണിച്ചില്ല, പിന്നെയോ അവിടുന്ന് കാണിച്ചത് തവാദുആണ്, വിനയമാണ്. നമ്മളിപ്പോൾ സ്ഥാപനം നടത്തുകയെന്ന് വിചാരിക്കുക, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഒരിക്കലും ഞാൻ നിൻ്റെ എംപ്ലോയറാണ്, നീ എൻ്റെ എംപ്ലോയിയാണ് ആ നിലയ്ക്കൊരു അഹങ്കാരത്തിൻ്റെ ഒരു സ്വഭാവം ഒരു മുതലാളിയും കാണിക്കരുത്, ഒരു തൊഴിലാളിയും കാണിക്കരുത്. മുതലാളിനേക്കാളും അഹങ്കാരമുള്ള തൊഴിലാളികളുണ്ടാവും ചിലപ്പോൾ. മുതലാളിമാരെക്കാളും അഹങ്കാരമുള്ള മിസ്കിന്മാരുണ്ടാവും. അത് വളരെ ഗുരുതരമാണ്. മുത്തനബിയുടെ ഒരു ഹദീസുണ്ട്, ഖുദ്സിയായ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. വഹിബ്ബു സലാസൻ വഹുബ്ബി ലിസലാസിൻ അഷദ്ദ്. ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹു ഉയർത്തുന്നവനാണ്, അള്ളാഹു താഴ്ത്തുന്നവനാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു ഉയർത്തും, അള്ളാഹു ദേഷ്യപ്പെടുമ്പോൾ അള്ളാഹു താഴ്ത്തും. അള്ളാഹുവിന് മൂന്ന് പേരെ ഇഷ്ടമാണ്, മൂന്ന് വിഭാഗത്തെ ഇഷ്ടമാണ്. ആ മൂന്ന് വിഭാഗത്തിൽ മൂന്ന് വിഭാഗത്തെ ഏറ്റവും ഇഷ്ടമാണ്. അള്ളാഹുവിന് മൂന്ന് സ്വഭാവങ്ങൾ വെറുപ്പാണ്. ആ മൂന്ന് തരക്കാരിൽ ചില മൂന്ന് വിഭാഗത്തെ അള്ളാഹുവിന് ഏറെ വെറുപ്പാണ്. അപ്പം നമ്മളതിൽ പെട്ടുപോകരുത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരിൽ പെടും വേണം. എന്താണ് പറയുന്നത് ഹദീസ്? ഖുദ്സിയായ ഹദീസ്. വഹിബ്ബു സലാസൻ, മൂന്ന് കാര്യം എനിക്ക് ഇഷ്ടമാണ്. വഹുബ്ബി ലിസലാസിൻ അഷദ്, അതിൽ തന്നെ മൂന്ന് വിഭാഗത്തെ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്. ഒന്ന്, വഹിബ്ബു ത്വഈഈൻ, എന്നെ വഴിപ്പെടുന്നവരെ എനിക്ക് ഇഷ്ടമാണ്. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകൾ, അതിൽ കുട്ടികളുണ്ടാവും, വയസ്സന്മാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങളുണ്ടാവും, എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവും. എനിക്കവരെ ഇഷ്ടമാണ്. അവരത് പ്രത്യേകിച്ച് ഇഷ്ടം ആരെന്നറിയോ? ആരാ? ചെറുപ്പക്കാരെ. വഹുബ്ബി ലിശാബി ത്വഈഇ അഷദ്, എന്നാൽ യുവാവായ യുവതിയായ ഒരാണോ ഒരു പെണ്ണോ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ അവരോടുള്ള സ്നേഹം എനിക്ക് ഒരുപാട് കൂടുതലാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഒരു 15 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ യൗവനമാണ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന, ഹിജാബിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ, അള്ളാഹു പറഞ്ഞ പോലെ അച്ചടക്കത്ത് ജീവിക്കുന്ന ഒരു ആൺകുട്ടിയെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അനുസരിക്കുന്നവരൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഒന്ന്,